പിശാചിനിയുടെ എപ്പിസോഡ് 85 റിവ്യൂയിലേക്കായി എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡുകൾ തുടർച്ചയായി ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്യാനും മറക്കരുത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് നമ്മുടെ റാണി തന്റെ കുഞ്ഞിരിക്കുന്ന ആ ഒരു തൊട്ടിലോട്ട് ആ ഒരു കിണറിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, എന്റെ പ്ലാനിനെ പറ്റി ആർക്കും തന്നെ അറിയില്ല, നീ ഇനി ശക്തിശാലിയായി മാറാൻ പോവുകയാണ്, ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ നീ വളരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, നീ ഒരു പിശാചിന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് നീ എത്രയും വേഗം തന്നെ വളരും, നമ്മൾ മൂന്ന് പേരും ചേർന്ന് ഈ കറുത്ത ലോകത്തെ ഭരിക്കാൻ പോവുകയാണ്, മൂന്നാമത്തെ ആളാരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ ഇനി ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരാളായി മാറാൻ പോകുകയാണ്, നീ എത്രയും വേഗം വളരണം, ഈ കിണറിന് ഉള്ളിലെ വളരെ വിഷകരമായ പല്ലികൾ നിന്നെ ഏറ്റവും കൂടുതൽ ശക്തിശാലിയാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് റാണി ആ ഒരു തൊട്ടിൽ ആ ഒരു കിണറിനകത്തേക്ക് ഇടുകയാണ്. കിണറിനകത്തേക്ക് ഇടുമ്പോഴേക്കും പെട്ടെന്ന് നാല് പല്ലികൾ വന്ന് ആ ഒരു പിശാചിനിയുടെ ആ ഒരു തൊട്ടിലെ ആ ഒരു കുഞ്ഞിൻ്റെ തൊട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് റാണി എന്ത് ചെയ്യാണ്, അതെല്ലാം കണ്ട് ചിരിച്ചിട്ട് നീ ഇനി പൂർണ്ണമായിട്ടും ശക്തിശാലിയായിട്ട് മാറും, എത്രയും വേഗം തന്നെ നീ വളർന്ന് വലുതാകട്ടെ, അമ്മ പോയി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് റാണി. ഇതേ സമയം നമ്മുടെ രജപുത് വീട് കാണിക്കുകയാണ്. വീട്ടിൽ നമ്മുടെ റോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോക്കിയുടെ കയ്യിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് റോക്കിയുടെ കയ്യിലെ ആ ഒരു അഗ്നിവേദാളത്തിൻ്റെ ആ ഒരു ചിഹ്നം, അതായത് തൻ്റെ കൈ വീണ്ടും മുറിഞ്ഞിരിക്കുന്ന റോക്കി കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് കരുതി റോക്കി ശ്രദ്ധിച്ച് ആ ഒരു മുറവിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പെട്ടെന്നാണ് പവിത്ര പിന്നാലെ നിന്ന് ഇത് കണ്ടുകൊണ്ട് വരുന്നത്. നേരെ പവിത്ര നമ്മുടെ റോക്കിയുടെ അരികിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ പവിത്രയും ഈ ഒരു മുറിവ് കാണുകയാണ്. എന്താണ് റോക്കി നിൻ്റെ കൈക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോഴേക്കും റോക്കി പെട്ടെന്ന് ആ എന്താണെന്ന് അറിയില്ല, അതൊന്നും കാര്യമില്ല, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട പീക്കു, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് വിഷയം മാറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഇത് അങ്ങനെ കളയേണ്ട ഒരു കാര്യമല്ല, വാ നിനക്ക് ഞാൻ മുറിവ് കെട്ടി വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് റോക്കിയെ നിർബന്ധമായിട്ട് പിടിച്ച് സോഫയിലേക്ക് കൊണ്ടുവരുത്തി പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുറിവെല്ലാം കെട്ടിവെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പവിത്രയും റോക്കിയും കൂടെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് സഞ്ജയ് മരിച്ച കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയാണ്. ഈ വീടിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ റോക്കി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജയൻ്റെ വിഷമം മരണത്തിൻ്റെ വിഷമം പങ്കെടുക്കുകയാണ്. അപ്പോഴേക്കും റോക്കി പറയണത് ഏട്ടനുണ്ടായിരുന്നപ്പോൾ എന്ത് കാര്യത്തിനും എനിക്ക് എപ്പോഴും ഏട്ടൻ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് റോക്കി. അപ്പോഴേക്കും കരയരുത് റോക്കി, ജീവിതം ഇങ്ങനെയാണ്, വിധി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് നമ്മുടെ പവിത്ര, എന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം അഗ്നിശയയുടെ മുകളിൽ നമ്മുടെ റാണി ഉണ്ടാക്കിയിട്ട് ആ ഒരു അഗ്നിശയ വഴിയാണ് പിശാചിൻ്റെ ലോകത്തേക്ക് എത്തിയത്. അവിടെ തന്നെ തിരിച്ചു പൊങ്ങുകയാണ്. എന്നിട്ട് റാണി സ്വയം പറയുകയാണ്, ഈ രജപുത് കുടുംബമായി റാണി തിരിച്ചു വന്നിരിക്കുകയാണ്, ആഘോഷങ്ങൾ തുടങ്ങട്ടെ റാണിയെ വീണ്ടും സ്വീകരിക്കാനായി, നിങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കൊള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ റോക്കിയെയും പവിത്രയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി നല്ല റൊമാൻറ്റിക്കായിട്ട് നിൽക്കുകയാണ്. വിഷമങ്ങളെല്ലാം മാറിയതാണ്. രണ്ടുപേരും മെഴുകുതിരിയെല്ലാം കത്തിച്ച് നല്ല റൊമാൻറ്റിക്കായിട്ട് രണ്ടുപേരും ഒന്നാകാനായിട്ട് എന്ത് ചെയ്യാണ്, ഭയങ്കര റൊമാൻസിൽ റോക്കിയും പവിത്രയും കൂടി പരസ്പരം ചുംബനങ്ങൾ നൽകുകയും അങ്ങനെ ഇരുവരും അവസാനം എന്ത് ചെയ്യാണ്, ആ ഒരു കട്ടിലേക്ക് മറിഞ്ഞ് വീഴുകയും പുതപ്പം ഓടി അങ്ങനെ അവർ എന്താണ് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. റോക്കിയും പവിത്രയും ഒന്നാവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സമയം നമ്മുടെ ഷികയും വിദ്യയും കൂടി വീടിനെ പുറത്തുനിന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യ. അപ്പോഴേക്കുമാണ് അവിടെയൊക്കെ നമ്മുടെ സരിക ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അമ്മ എനിക്ക് സുഖം തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഫോൺ വിളിച്ച് വീടിൻ്റെ പുറത്തേക്ക് പോവുകയാണ് സരിക. ഇതേ സമയം വിദ്യ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഈ ഒരു കിഴിക്കെട്ടുണ്ട്, ഈ ഒരു കിഴി 20 വർഷങ്ങൾക്ക് മുൻപ് പണ്ഡിജി മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുത്തതാണ്, ഇത് ഉപയോഗിച്ച് ഇപ്പോഴും പിശാചിൻ്റെ ശല്യമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഷിക പറയുകയാണ്, അതിൻ്റെ ആവശ്യം എന്താ, ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന്. അങ്ങനെയല്ല ചേച്ചി, നമ്മളിപ്പോൾ ഈ വിളക്ക് കത്തിച്ച് ഈ വിളക്കിൻ്റെ ചുറ്റുമുള്ള ഈ പൂക്കളിൽ ഈ ഭസ്മം വിതറിക്കഴിഞ്ഞാൽ ഈ പൂക്കൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ പിശാജ് ഇല്ലെന്നാണ് അതിന് അർത്ഥം, ഇല്ല എന്നുണ്ടെങ്കിൽ മറിച്ച് നേരെ മറിച്ചത് മറ്റൊരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ പിശാചിൻ്റെ ശല്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പൂക്കളുടെ മുകളിൽ ആ ഒരു ഭസ്മം വിതറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, വിളക്ക് കത്തിക്കാണ്. അപ്പോൾ വിളക്കിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കുന്നില്ല, പൂക്കളും അങ്ങനെ തന്നെ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി ഇത് നോക്കിക്കുക, നമ്മുടെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഷികയും വിദ്യയും കൂടി സന്തോഷിക്കുമ്പോൾ പെട്ടെന്നാണ് ആ പൂക്കളെല്ലാം പെട്ടെന്ന് ചാമ്പലായിട്ട് മാറുന്നതും തീ അങ്ങണഞ്ഞു പോകുന്നതും. അപ്പോൾ അത് കാണുന്ന നമ്മുടെ ഷിക പേടിക്കുകയാണ്. വിദ്യ അതേ നീ നോക്ക് എന്ന് പറയുമ്പോഴേക്കാണ് വിദ്യയും ആ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് വിദ്യ പേടിക്കുകയാണ്. അപ്പോൾ വിദ്യ നീ എഴുന്നേക്ക് വാ, നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിദ്യ പറയുകയാണ് നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും വേഗം റോക്കിച്ചേട്ടനെയും പവിത്രയിടത്തി അറിയിക്കണം. അപ്പോഴേക്കും ഇപ്പോൾ അറിയിക്കേണ്ടത് നമുക്ക് നേരം വെളുത്തിട്ട് എല്ലാ കാര്യങ്ങളും സൗകര്യം പോലെ അവരോട് പറയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയ്യോ സരിക ഇവിടെ നിന്ന് പുറത്ത് പോയിരിക്കുകയാണല്ലോ, ഇപ്പോൾ ഈ വീടിന് അപകടമാണ്, സരിക പുറത്ത് പോയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഷികയും വിദ്യയും കൂടി. ഇതേ സമയം നമ്മുടെ സരിക ഫോൺ
വിളിച്ച് പിശാചിനിയുടെ ആ ഒരു ലോകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ തിരിച്ചു വരും, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുവാണ്. പെട്ടെന്നാണ് അവിടേക്ക് നമ്മുടെ ഷികയും വിദ്യയും കൂടി വരുന്നത്. വിദ്യ പറയുവാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല, എത്രയും വേഗം നമുക്ക് വീടിനകത്തേക്ക് തിരിച്ചു പോകണം, ഇവിടെ ശരിയല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും കാര്യം എന്താ എന്ന് സരിക ചോദിക്കുമ്പോൾ ഷിക പറയണം, അങ്ങനെയൊന്നുമില്ല, രാത്രി ഒരുപാടായില്ലേ, വാ നമുക്ക് വീടിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് സരികയും കൂട്ടി നേരെ വീടിനകത്തേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ നമ്മുടെ റോക്കിയും പവിത്രയും കൂടെ ഒന്നായി എന്ത് ചെയ്യാണ്, പവിത്ര ഇങ്ങനെ റോക്കിയുടെ നെഞ്ചിൽ കിടക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റോക്കി എന്ത് ചെയ്യാണ്, കണ്ണുകൾ തുറക്കുകയാണ് ഉറക്കത്തിൻ്റെ ഇടയിൽ. എന്നിട്ട് പവിത്രയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയിട്ട് റോക്കി അടുത്തിരിക്കുന്ന വെള്ളം നോക്കുകയാണ്, വെള്ളം ദാഹിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ വെള്ളം നോക്കുമ്പോൾ ഗ്ലാസ്സിലിരിക്കുന്ന ഒന്നും കാണുന്നില്ല. അപ്പോൾ വെള്ളമില്ല, വെള്ളം തീർന്ന് പടുക്കളയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാമല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ റോക്കി എന്ത് ചെയ്യാണ്, കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് റോക്കിയുടെ ഷർട്ടൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തിടുന്ന സമയത്താണ് റോക്കി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് തൻ്റെ നേരത്തെ ഇടത് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് കൂടുതലായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മുറിവ് ഉണ്ടായതെന്ന് റോക്കി വീണ്ടും നോക്കണം. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരുമാതിരി ആകുന്നുണ്ട്. അപ്പോൾ റോക്കി വീണ്ടും തൻ്റെ വലത് കയ്യിലേക്കും കൂടി നോക്കുകയാണ്. അപ്പോഴേക്കും തൻ്റെ രണ്ട് കയ്യിലും ആ ഒരു അഗ്നിവേദാളത്തിൻ്റെ അടയാളം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് റോക്കി എന്ത് ചെയ്യണം, എന്തായാലും വെള്ളം കുടിക്കാൻ പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ റോക്കി വാതിലും തുറന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്, നടന്ന് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം നമ്മുടെ സരികയെ കാണിക്കാണ്. സരിക എന്തോ ഒരു വെറൈറ്റി ഭാവത്തിൽ എന്തോ ഒരു വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാണ് നടന്നു വന്ന് നമ്മുടെ റോക്കിയുടെ അരികിലേക്ക് വന്ന് റോക്കിയെ കെട്ടിപ്പിടിക്കുകയാണ് പിറകിൽ നിന്നും. അപ്പോഴാണ് റോക്കിയുടെ മുഖം കാണിക്കുന്നത്. വീണ്ടും അഗ്നിവേദാളത്തിൻ്റെ ആ ഒരു മുഖം പോലെ ആയിരിക്കുകയാണ് റോക്കിയുടെ മുഖം. അപ്പോൾ റോക്കിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ റോക്കിയുടെ പിന്നിൽ നിന്നും ഇടത് വശത്ത് നിന്നും വലത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും സരിക ദേ റാണിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ റാണി യഥാർത്ഥത്തിൽ സരികയായിരുന്നു, അല്ലെങ്കിൽ ഈ സരിക ഇപ്പോൾ റാണിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം തൻ്റെ അടുത്ത് റോക്കിയെ കാണാത്തത് കൊണ്ട് പവിത്ര എഴുന്നേറ്റിട്ട് റോക്കി ഇതെവിടെ പോയി എന്ന് കരുതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. ഇതേ സമയം നമ്മുടെ റോക്കിയും കൂട്ടി നമ്മുടെ റാണി എന്ത് ചെയ്യാണ് ഒരു മണിയറ ഒരുക്കിയിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് റോക്കി ആ ഒരു കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് ഈ മണിയറ വളരെ ചെറുതാണ്, പക്ഷേ നമ്മുടെ സംഗമത്തിന് ഈ മണിയറ തന്നെ വലുതാണ് റോക്കി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും റോക്കി ഒരു അഗ്നിവേദാളമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റാണി പറയുവാണ്, ഇപ്പോൾ നീ പൂർണ്ണമായിട്ടും ഒരു അഗ്നിവേദാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, കാരണം നീ 9 തുള്ളികളുടെ അഗ്നിശയം മാത്രമാണ് കുടിച്ചിരുന്നത്, 10-ാമത്തെ തുള്ളി നീ കുടിച്ചില്ലല്ലോ, മാത്രമല്ല ഞാൻ തിരിച്ച് ഈ വീടിനകത്തേക്ക് കയറിയപ്പോൾ എന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് നമ്മുടെ സരിക യഥാർത്ഥത്തിൽ റാണി ആയിരുന്നല്ലോ. അപ്പോൾ റാണി ഈ ഒരു വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നിൻ്റെ ഉള്ളിൽ അഗ്നിവേദാളത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും ആ ശക്തികൾ കൂടുതൽ ഉണർന്നു. ആ ഒരു ശക്തി ഒരു പിശാചിൻ്റെ ശക്തി മറ്റൊരു പിശാചിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ നിൻ്റെ ശക്തികളും ഞാൻ കാരണം കൂടി വന്നു. അങ്ങനെ നീ ഇപ്പോൾ പൂർണ്ണമായും ഒരു അഗ്നിവേദാളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കാരണം നീയും ഇപ്പോൾ ഒരു അഗ്നിവേദാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഒന്നിക്കാൻ പോവുകയാണ്. പവിത്രക്കെതിരെ പോരാടാൻ നീ വേണം എൻ്റെ കൂടെ നിൽക്കൽ, നീ എൻ്റെ കൂടെ നിൽക്കും. സാധാരണ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അഗ്നിവേദാളങ്ങളുടെ ശക്തി കുറയും, എന്നാൽ നിനക്കങ്ങനെ സംഭവിക്കില്ല, കാരണം നീ 9 തുള്ളികൾ കുടിച്ചവനാണ്. അതുകൊണ്ട് നിനക്കങ്ങനെ സംഭവിക്കില്ല, മാത്രമല്ല നമ്മൾ അവളെ നശിപ്പിക്കും. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്ലാനുകൾ നടന്നിട്ടുണ്ട്. ഞാൻ അന്ന് പിശാചുക്കളുടെ ദേവതയെ കാണാൻ പോയപ്പോൾ പിശാചുക്കളുടെ ദേവതയുടെ ആ ഒരു ലോകത്ത് എനിക്ക് കാണിച്ചു തന്നത് എന്താണെന്ന് നിനക്കറിയണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണെന്ന് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ റാണി ഒരു ദൃശ്യം കണ്ടിട്ട് ഇത്രയും ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ ബാക്കി കാണിച്ചു തരികയാണ്. ആ ഒരു റാണി കണ്ട വെളിച്ചത്തിനകത്ത് കാണിക്കുന്നത് നമ്മുടെ റാണി എന്ത് ചെയ്യാണ് റോക്കിയെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിക്ക് അവർ വിവാഹം കഴിക്കുന്ന ഫോട്ടോയും അത് കണ്ട് നമ്മുടെ പവിത്ര ഞെട്ടി നിൽക്കുകയും പവിത്ര അത് തടയാൻ വരികയും പവിത്ര തടയാൻ വരുന്ന സമയത്ത് നമ്മുടെ റാണി അവളുടെ നേരെ തൻ്റെ കറുത്ത ശക്തികൾ ഓതുകയും അത് പവിത്രയുടെ മുഖത്തടിച്ച് പവിത്ര എന്ത് ചെയ്യാണ് എന്നേക്കുമായിട്ട് അവിടെ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഇതായിരുന്നു പിശാചുക്കളുടെ ദേവത നമ്മുടെ ഒരു ലോകം പിശാജ് ലോകം തുറന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ റാണിക്ക് കാണിച്ചു കൊടുത്ത ആ ഒരു മാന്ത്രികം വഴി. അപ്പം ഇതാണ് ആ ഒരു മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് റോക്കിയുടെ ചെവിയിലേക്ക് ഒരു മന്ത്രം ഓതി കൊടുക്കുകയാണ്. ഇനി നിനക്ക് കാണാനും കേൾക്കാനും എല്ലാത്തിനും കഴിയും റോക്കി, പക്ഷേ നീ എൻ്റെ വലയത്തിനുള്ളിലായിരിക്കും എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് സരിക എങ്ങനെയാണ് റാണിയായിട്ട് മാറിയതെന്ന് കാണിക്കുകയാണ്. സരിക ഫോൺ വിളിച്ച് എന്താണ് ആ ഒരു പിശാചിൻ്റെ ലോകത്തേക്ക് പോയിട്ട് ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്ന് തിരിയുമ്പോഴേക്കും മുകളിലത്തെ മരച്ചില്ലയിൽ നമ്മുടെ റാണി ഇരിക്കുന്നുണ്ടായിരുന്നു. റാണി തൻ്റെ മുടി നീട്ടിയിട്ട് എന്ത് ചെയ്യാണ് സരികയെ ചുറ്റിപ്പിടിച്ച് അവിടെ മരിച്ച രീതിക്ക് എന്ത് ചെയ്യാണ് കെട്ടിവെക്കുകയാണ്. തൻ്റെ മുടി ഉപയോഗിച്ച് കെട്ടി ആ ഒരു മരത്തിൽ ചാരി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ റാണി മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ്, മരണം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ പിശാചിനിയുടെ കൈകൊണ്ടുള്ള മരണം ഭാഗ്യവാന്മാർക്കാണ് ലഭിക്കുക. അത് എന്തായാലും നിനക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഈ പിശാചിനിയുടെ കൈകൊണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊണ്ടവളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എന്ത് ചെയ്യാണ് നമ്മുടെ റാണി സരികയായിട്ട് മാറുകയാണ്. അപ്പോൾ സരികയായിട്ട് മാറിയത് റാണിയാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ സരിക റാണിയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും കൂടെ വ്യക്തമാവുകയാണ്.
അങ്ങനെ സരികയുടെ രൂപം ധരിച്ച് അവിടെ റാണി നിൽക്കുമ്പോഴാണ് അവിടേക്ക് വിദ്യയും ശികയും വരുന്നതും സമയം ഒരുപാടായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ റാണിയെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതും. അപ്പോൾ റാണിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം നമ്മുടെ മാൻഡിയിലാണല്ലോ അവിടെ ചാരി വെച്ചിരുന്നത് നമ്മുടെ സരിക ആ ഒരു മരം എന്ത് ചെയ്യാണ് വിഴുങ്ങുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി നമ്മൾ ഒന്നാകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റാണി എന്ത് ചെയ്യാണ് നമ്മുടെ റോക്കി ഇങ്ങനെ കെട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ പിശാചിൻ്റെ കുഞ്ഞിനോട് പറഞ്ഞ ആ മൂന്ന് പേരിലെ മൂന്നാമത്തെ ആൾ റോക്കി ആയിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നതോടുകൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.